ബി ജെ പിയുടെ കേരള നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ഒഴികെയുള്ള ഒരാളെയും പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കേണ്ട എന്നുള്ളതാണ്. കാരണം എന്തിനാണ് ഇങ്ങനെ മത്സരിച്ച് തോക്കുന്നത്? അപ്പോൾ സുരേഷ് ഗോപിയാണ് അവരുടെ കീ പോയിന്റ് എന്ന് പറയുന്നത്. ആ സുരേഷ് ഗോപിയാണെങ്കിൽ മര്യാദയ്ക്ക് അദ്ദേഹം ഈ സിനിമയും സാമൂഹിക പ്രവർത്തനവും ഒക്കെ ആയി നടന്നിരുന്നെങ്കിൽ ആളുകളുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടിയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മറ്റേ അത് കടിക്കും. അതായത് നമ്മൾ ഈ ചാണകത്തിൽ ചാടിപ്പോയത് കുണ്ടളപ്പുഴു കടിക്കും. ചാണകത്തിലാണല്ലോ ഈ കുണ്ടളപ്പുഴു ഉള്ളത്. അപ്പോൾ അത് അതിങ്ങനെ കടിക്കും. അപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് വിരളി പിടിച്ച് വായി തോന്നുന്നത് വിളിച്ചു പറയും. ഇപ്പം ആവേശം കൂടി പോയി കഴിഞ്ഞാൽ കൈവിട്ടു പോകുന്ന ഒരു പാർട്ടിയാണ് അദ്ദേഹം. അത് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ നാട് എന്ന് പറയുന്നത് വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും ഉള്ളതാണ്. സുരേഷ് ഗോപിയുടെ സിനിമ കാണുന്നത് വിശ്വാസികൾ മാത്രമാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഫാൻസുകാർ മാത്രം? നമ്മൾ ബേസിക്കലി ഒരു ഉദാഹരണം എടുത്താൽ തന്നെ അങ്ങനെയാണ്. സുരേഷ് ഗോപിയുടെ സിനിമ കാണുന്നത് സുരേഷ് ഗോപി ഫാൻസുകാരല്ല, മമ്മൂട്ടി ഫാൻസുകാരുണ്ട്, മോഹൻലാൽ ഫാൻസുകാരുണ്ട്, പൃഥ്വിരാജ് ഫാൻസുകാരുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണെന്ന്. സുരേഷ് ഗോപിയെ പോലെ ഇത്രയും പൊതുപ്രവർത്തന രംഗത്തും ഒക്കെ നിന്ന ഒരാളിന് അത് ബോധ്യപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം അദ്ദേഹം ബി ജെ പി കാരനാണ് എന്നുള്ളതാണ്. ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം വേറൊരു കാർട്ടൂൺ ഇറങ്ങിയത് കണ്ടില്ലായിരുന്നു. അപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ഈ അവിശ്വാസികളെല്ലാം തുലച്ചുകളയിടവേ എന്ന് പറയുമ്പോൾ. അപ്പം ദൈവം അപ്പുറത്ത് നിന്ന്, സുരേഷ് ഗോപി ഞാൻ ദൈവമാണ്, ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡൻ്റല്ല. അപ്പോൾ ദൈവത്തോട്, ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം ഉള്ളത്, നമ്മൾ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ എന്തിനാ? ഇത് എല്ലാ മനുഷ്യരൊക്കെ നന്നാവണം, നമുക്ക് നന്നായി പോകണം, അവിശ്വാസികളായവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം, നമുക്ക് ബലമൊക്കെ കിട്ടുക എന്നുള്ളതൊക്കെ കൊണ്ടാണ്. ഇപ്പോൾ അവിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളായാൽ പോലും എത്രയോ നിരീശ്വരവാദികളൊക്കെ അവസാനം ദൈവമേ എന്ന് വിളിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല, ഇത് നമ്മൾ അവിശ്വാസികളെയും വിശ്വാസികളെയും ഒക്കെ ഒരേ മനുഷ്യരായി തന്നെ കാണുന്നതാണ്. ഓരോരുത്തർക്കും ഈ നാട്ടിൽ നിലനിൽക്കുന്നതിന് അവരുടേതായ സ്പേസുകളുണ്ട്, അവരുടേതായ ചിന്താഗതികളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാനൊരു അവിശ്വാസിയാണ്, സാറൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ തർക്കിച്ചതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ നിലപാടുകൾ, സാറിന് സാറിൻ്റെ നിലപാടുകൾ. എൻ്റെ ഒരു സംശയം, ഇതേ അവിടെ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവിശ്വാസികളുടെ വോട്ടൊന്നും ഇതിന് വേണ്ടേ? ആ അങ്ങനെ ആയിരിക്കാം പറയുന്നത്. കാരണം ഇത്രയ്ക്ക് പച്ചയ്ക്ക് അവിശ്വാസികൾ ഇല്ലാതായി പോകണം എന്ന്, അതെ, അവിശ്വാസികള് ഇല്ലാതാകാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ഒരാൾ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും, ദൈവത്തിന്റെ പണി ഇതാണ്. സുരേഷ് ഗോപി ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ പോലും മിസ്ലീഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും ശരിക്കും മറ്റേ തൃശ്ശൂരിലൊക്കെ ഉള്ള മറ്റേ ഏർപ്പാടില്ലേ, ശത്രു സംഹാരം, മറ്റേ ചാത്തൻ സേവ, അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ശത്രു സംഹാരം. നമ്മൾ ശരിക്കും ദൈവം, ഇപ്പോ അത് അയ്യപ്പനായാലും ഗുരുവായൂരായാലും ഭീമാപള്ളിയിലായാലും നമ്മുടെ ഇവിടുത്തെ പള്ളിയിലായാലും മലയാറ്റൂർ പള്ളിയിലായാലും ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് തിക്കും തിരക്കും ഒക്കെ സഹിച്ച് അവിടെ പോകുന്നത് എന്തിനാ? നമ്മൾ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അല്ലാതെ ഈ ബേസിക്കലി ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ശത്രുവിനെ ഇല്ലാതാക്കാനുള്ളതൊന്നും അല്ല, അത് നമുക്ക് നന്മ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലേ, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി ഇനിയിപ്പോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും എനിക്കും എന്റെ കുടുംബത്തിനുമെങ്കിലും നല്ലത് വരണം, നല്ലത് വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ നന്മ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് ഇതൊരു. നമ്മുടെ ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് എന്താ, നമുക്ക് തരുന്ന ഒരു ആത്മബലമാണ്, അദൃശ്യ ശക്തി. അതൊരു ആത്മബലമാണ്. ആ സാധനം, ആ സാധനം നാളെ ഇപ്പോ അവിടെ പോയി അവിശ്വാസികളായ വിജയനെയും രാജനെയും എസ്തപ്പാനെയും ദൈവമേ എങ്ങനെയെങ്കിലും വണ്ടി ഇടിച്ച് കൊല്ലിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മനുഷ്യന് സാധിക്കുമോ? സുരേഷ് ഗോപി നിങ്ങൾ എന്താണ്? തീവണ്ടി ഇടിച്ച് ചെയ്യാത്തില്ലെങ്കിൽ കാളവണ്ടി എങ്കിലും ഇടിച്ച് ചെയ്യാവണേ എന്നായിരിക്കും. എന്തൊരു മനുഷ്യനാണ്, ഇത്രയും ഈ പ്രായവും പക്വതയും ഒരു രാജ്യസഭാംഗവും ഒക്കെ ആയിരുന്ന ഒരാൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? ഈ പറയുന്ന മോഹൻ ഭഗവത് പോലും ഇങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞത് പോയിട്ട് ലോകത്ത് ഒരു മനുഷ്യർ പോലും പറയാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെന്തോ ഇത് ആവേശം കൊണ്ടങ്ങ് അങ്ങ് പരിസരബോധം മറന്നുള്ള. അല്ല, ഈ അവിശ്വാസികൾ എന്തു ചെയ്തു എന്നാണ് പറയുന്നത്? അവിശ്വാസികൾ എന്തു ചെയ്തു എന്നാണ് പറയുന്നത്? അതൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക്. ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഒരു സെനോറിയോ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിശ്വാസികളായ ആളുകൾ ഇങ്ങനെ വന്ന് വിശ്വാസികളെ തടസ്സപ്പെടുത്തുന്ന ശീലമൊന്നുമില്ല. ഇപ്പൊ ശബരിമലയെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അതിന്റെ പ്രത്യേക കാരണമുണ്ട്. അവിടെ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ എന്ന് പറയുന്നതാണ്, അതില് ഒരു തിടുക്കം വേണമായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. അത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ്, സർക്കാരിന് തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അത്ര ഒരു തിടുക്കത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള കാര്യം പിന്നീട് ബോധ്യപ്പെട്ടു. അത് അവർ തന്നെ തെറ്റിതിരുത്തിയതാണ്. അതൊരു വിശ്വാസം. ഇപ്പൊ അന്നിപ്പോ സർക്കാരിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ അവിശ്വാസികളാണ്. എവിടെ അമ്പലത്തിൽ പോകുന്ന ആളുകൾ, മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ പോലും ഇപ്പം അമ്പലത്തിൽ അവരുടെ അമ്പലം ഭരിക്കുന്നത്. എത്രയോ അമ്പലങ്ങള് ഭാരവാഹികളായിരിക്കുന്ന ആളുകൾ, അത് ദൈവവിശ്വാസത്തിനൊന്നും ഒരിക്കലും എതിരെ വീട്ടുകാര്.
ഏതാ വലിയ അസ്ഥി പിടിച്ച നിരീശ്വരവാദി എന്ന് പറയുന്നവരുടെ വീട് വീട്ടിലെ മറ്റുള്ളവർ വിശ്വാസികളാണ്. അതെ, ഇപ്പോൾ ഈ കെ മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ പെടുന്ന ആളല്ലോ. പക്ഷെ അദ്ദേഹം ശബരിമലയിൽ കൃത്യമായി പോകുന്നുണ്ട്, അവിടെ ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ തൊഴുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ഭക്തിയോടുകൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതെ, അങ്ങനെയാണ്. വിശ്വാസവും അവിശ്വാസവും എന്ന് പറയുന്നതൊന്നും നമുക്കത് ഒരാളിൽ അടിച്ചേൽപ്പിക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ആയിക്കൊള്ളണമെന്ന് പറയാനുള്ളതോ ഒന്നുമല്ല. അത് ഇപ്പൊ ശബരിമലയെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാനത് പറഞ്ഞത് എന്ന് സുരേഷ് ഗോപി തിരുത്തൽ നടത്തിയാൽ പോലും അതങ്ങനെ പറയാൻ പാടില്ല. സുരേഷ് ഗോപി പോലുള്ള ഒരു വ്യക്തി ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഒട്ടുമേ പ്രസക്തമല്ലാത്ത ഒരു പ്രദേശത്ത് നിന്നാണ് അദ്ദേഹം ശബരിമല സീസണൊക്കെ. ശബരിമലയുടെ ഈ സമരം ഈ പറഞ്ഞ ആ സാഹചര്യമൊക്കെ എന്തേ കഴിഞ്ഞു, അതൊരു വർഷങ്ങളായി. അത് അവിടെ അവിടെ CPM ഭാഗത്ത് നിന്ന് തന്നെ അക്കാര്യത്തിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ നിലപാടുകളിൽ നിന്ന് അവർ പിന്നോട്ട് മാറി. അതൊരു പ്രത്യേക സെനോറിയോ. സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം അതിനകത്ത് നിയമപരമായി ഇടപെടൽ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണ്. അത് നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോ സുരേഷ് ഗോപി ചെന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ മുഴുവൻ വിശ്വാസികളുള്ള ഇടമാണ് എന്നൊക്കെ പറയാൻ എന്തൊരു സുരേഷ് ഗോപി പറ്റും. അങ്ങനെ ചിന്തിക്കാൻ തന്നെ സാധിക്കുമോ? അത് പറയുന്നത് തന്നെ ഇപ്പൊ ഒരു സുരേഷ് ഗോപി ആലോചിക്കേണ്ട അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു സമൂഹത്തിൽ ഇപ്പൊ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം ഞാൻ നിലകൊള്ളും എന്ന് പറഞ്ഞാൽ തന്നെ ആ മനുഷ്യനോടുള്ള അറപ്പും വെറുപ്പും ആളുകൾക്ക് 100% ഉണ്ടാകും. കാരണം മതേതരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നാണ് ഇത് പറയുന്നത് എന്ന് ആലോചിക്കണം. ഇവിടെ ഒരു ഒരു സെക്കുലർ മനോഭാവമുള്ള ആളുകളാണ് എല്ലാവരും ഒന്ന് എന്നുള്ള ചിന്ത പച്ച പുലർത്തുന്നവരാണ് 90% പേര്. മറ്റൊരു 10% ഈ പറയുന്ന ചാണകം ചവിട്ടി നടക്കുന്ന ആളുകളുണ്ട്. ആ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ചിന്തിക്കുന്നതാണ് ഇപ്പൊ സുരേഷ് ഗോപി നല്ലൊരു പൊതുപ്രവർത്തകരാണ്, നല്ല നടനാണ് എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ഇയാൾക്കൊന്ന് വോട്ട് ചെയ്ത് കളയാം എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്ന ആളുകളെ പോലും വെറുപ്പിക്കുകയാണ്. ഒരു വർഷം മുമ്പേ വെറുപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആവേശം ചിന്തിക്കേണ്ട, ഇത് സിനിമയല്ല, ഇത് സിനിമയുമല്ല, മറ്റേ ഉത്തരേന്ത്യയുമല്ല. ആ രണ്ട് കാര്യങ്ങളും സുരേഷ് ഗോപിയുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ ഇനി എനിക്ക് രാജ്യസഭയിൽ തന്നെ കിട്ടിയാൽ മതി, ലോക്സഭയിൽ നിൽക്കാൻ വയ്യ എന്നുള്ള മെസ്സേജ് കൊടുക്കാനാണോ എന്ന് പറഞ്ഞുകൂടാ. ആര് മുഹമ്മദ് ഖാനൊക്കെ ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു, എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു, കുറെ സംഘികളുടെ കൈയ്യടി നേടുന്നു, അങ്ങനെയാണോ ലക്ഷ്യം എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഈ പറയുന്നത് പോലെ ഗോവിന്ദ തന്നെയാണ് കാര്യം.